അതെല്ലാം ആദ്യമായിട്ടാണ് ഇതിന്റെ ഇത്രയും ഭീകരമായ ഒരു ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ഇത്രയും ഉരുളൊഴുകിയ വഴി അത് ഇങ്ങനെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു മനുഷ്യൻ എത്രയോ ചെറുതായിപ്പോ, എത്രയോ ചെറുതാണ് നമ്മുടെ ചിന്തകളൊക്കെ, എത്രയോ ചെറുതാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ ഒന്നുമല്ല ഈ ഭൂമിയിൽ മനുഷ്യൻ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാളെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാതെ നിൽക്കുന്ന ഒരു 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 ശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്നു നമ്മൾ എന്ന് ഈ കാഴ്ച കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ആ പുഞ്ചിരി മട്ടത്തിൽ നിന്ന് അത് പൊട്ടി ഒഴുകിയെത്തിയ ഈ വഴിയുണ്ടല്ലോ, അനൂപി പറഞ്ഞ വഴി, അത് കാണുമ്പോൾ അതിൻ്റെ ഇരുകരകളിലും മനുഷ്യരുണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നുമില്ല, ഒരു കുഞ്ഞിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ഒരു ദൃശ്യം ഇപ്പോൾ അനൂപ ക്യാമറ അങ്ങോട്ടേക്ക് വച്ചപ്പോൾ ഞാൻ കണ്ടു. അതിനടിയിൽ ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത്. കാരണം ഒരു സ്വപ്നങ്ങളിലേക്ക്, നാളെയിലേക്ക് വളർന്നു തുടങ്ങിയ ഒരു കുഞ്ഞിൻ്റെ കളിപ്പാട്ടം എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഏറ്റവും വേദനയോടെ ചിന്തിക്കാനേ ഈ ഘട്ടത്തിൽ. അനൂപ പറയൂ പറയൂ. കളക്ടർ ആർ മേഘശ്രീ സ്ഥലം മുണ്ടക്കെ ഭാഗത്ത് നിന്നെത്തി അവിടെ സ്ഥലം പരിശോധിച്ച ശേഷം മടങ്ങുകയാണ്. അത് നമുക്ക് ഇപ്പോൾ 206 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഡേറ്റ. ഓക്കെ, അതിൻ്റെ ഒരു സ്പെഷ്യൽ ടീം അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വൺസ് വി ഗെറ്റ് ദ ഫൈനൽ ഡേറ്റ നമ്മളത് പബ്ലിഷ് ചെയ്യാം. വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഫ്രം ഡേ വൺ ഇറ്റ് ഈസ് ഗോയിങ് വെരി ഗുഡ്. ഓക്കെ, ഇവിടെയുള്ള ടീമും വളരെ നല്ല വർക്ക്സാണ് ചെയ്യുന്നത്. പിന്നെ 1300 അധികം ആൾക്കാർ ഇവിടെ ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. 2000 ആൾക്കാരാണ് റെസ്ക്യൂ ഓപ്പറേഷനിലുണ്ട്. എല്ലാം ഉണ്ട്. 22 ഹിതാച്ചി ഈ സൈഡിൽ തന്നെ ഓൾറെഡി ഉണ്ട്. അതിനെ ആവശ്യം ബാക്കിയുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കളക്ടർ പറയുന്നത് സുസജ്ജമായ ഒരു ഈ 206 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണല്ലേ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അനൂപ ഉൾപ്പെടെ ഈ മേഖലകളിൽ. അതെ 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 ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അത്രയും ആളുകളുടെ വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കളക്ടറുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിവരശേഖരണം പൂർത്തിയായി എന്നുള്ളതാണ്. അതാണ് ജില്ലാ കളക്ടർ വളരെ വ്യക്തതയോടുകൂടി അക്കാര്യം സൂചിപ്പിച്ചത്. ഏതായാലും ഈ 202 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്നു എന്നാണ് കളക്ടർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ചൊരു ഏകദേശ രൂപം ജില്ലാ ഭരണകൂടത്തിന് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടർ വന്ന് പ്രധാനമായും നോക്കിയത് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കാണാതായിട്ടുള്ളത്. അതായത് ഈ പ്രദേശത്ത് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന, ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്ന സ്ഥലമുണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടുള്ള വീടുകളും മറ്റുമാണ് ഏറ്റവും കൂടുതൽ തിരച്ചിൽ നടത്തേണ്ട ഒരു സാധ്യത, അല്ലെങ്കിൽ ആളുകൾ അകപ്പെട്ട് കിടക്കുന്നത് കൂടുതൽ സാധ്യതയുള്ള മേഖല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന തെരച്ചിലിന് വളരെ വ്യക്തതയുണ്ട്. അതായത് നിരവധിയായ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ചാണ് ഈ പരിശോധന ഇപ്പോൾ തുടരുന്നത്. അതാണ് ഈ ചില മേഖലകളിൽ മാത്രം നമുക്ക് രക്ഷാപ്രവർത്തകരെ കാണുന്നത്. അവർ അത്തരം സാധ്യതകൾ, പ്രത്യേകിച്ച് വീടുകൾ ഒലിച്ചുപോയി അതിന് തൊട്ട് സമീപത്ത് മണ്ണടിഞ്ഞു വീണ് കിടപ്പുണ്ട്. ഒരു വലിയ തോതിലാണ് മൺതിട്ടകളായിട്ട് പല മേഖലകളും രൂപം മാറിയത്. ആ മൺതിട്ടകൾ ആദ്യം അവിടങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നീട് ആവശ്യമെങ്കിൽ JCB ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തണം. ഏതായാലും മനു, ഈ സ്ഥലം ആകെ മണ്ണ് മൂടിപ്പോയൊരു സാഹചര്യമാണ്. നേരത്തെ ഉള്ള ഒരു ഭൂപ്രകൃതിയല്ല, ഒരു ഭൂഘടനയല്ല ഇപ്പോൾ മുണ്ടക്കയിലും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലും എല്ലാം ഉള്ളത്. നമുക്ക് ഈ സ്ഥലം ഒരു അപരിചിതം തോന്നുന്ന വിധത്തിലാണ് അതിൻ്റെ ഭൂഘടനയാകെ മാറിപ്പോയത്. ഈ തൊട്ട് പുറകിലെല്ലാം ഉള്ള സ്ഥലങ്ങളെല്ലാം നിരനിരയായ വീടുകളുണ്ടായിരുന്ന അതിസാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീടുകൾ വെച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഒരു അതുകൊണ്ട് തന്നെ അവരെല്ലാം തോട്ടം തൊഴിലാളികളും മറ്റുമായതിനാൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു അവരുടെ വീടുകളെല്ലാം ഉണ്ടായിരുന്നത്. അത്രയും സ്നേഹത്തോടു കൂടിയും ഒരുമയോടും കൂടി എല്ലാം ജീവിച്ച ഒരു ഗ്രാമമായിരുന്നു മുണ്ടക്കയും പുഞ്ചിരിമറ്റവും അട്ടമലയും ചൂരൽമലയും എല്ലാം. ഏതായാലും ഈ കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ ആ ഗ്രാമങ്ങളൊന്നും അതേപോലെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ഒരിക്കലും എനിക്ക് മടങ്ങാൻ സാധിക്കില്ല എന്നാണ്
അല്ലെങ്കിൽ ആ പഴയ ജീവിതവും അവരുടെ ഗ്രാമവും ഒന്നും ഇനി പഴയതുപോലെ ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പല മേഖലകളിലേക്കും ഇത്തരത്തിൽ നേരത്തെ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന് നിർണയിച്ച് രക്ഷാസംഘങ്ങളെ അല്ലെങ്കിൽ ജീവൻ രക്ഷാസാഹിത്യത്തിൽ സംഘങ്ങളെ ദൗത്യസംഘങ്ങളെ ഇങ്ങോട്ട് അയച്ച സ്ഥലങ്ങളാണ്. ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന തെരച്ചിൽ അവിടെ ആളുകൾ കൂടുതലായി ഉണ്ട് എന്ന് ഇപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർ നമ്മളോട് അല്പസമയം പറഞ്ഞത് ആ മേഖലയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് കുറച്ചധികം തെരച്ചിൽ നടത്തേണ്ടതുണ്ട്, ഹിറ്റാച്ചികൾ എത്തിക്കേണ്ടതുണ്ട് എന്ന് അവർ പറയുകയുണ്ടായി. ഏതായാലും ആ മേഖലയാണ് ഇപ്പോൾ തെരച്ചിൽ ഒരു വശത്ത് നടക്കുന്നത്. അല്പം ദുഷ്കരമായ മേഖലകളിൽ ഈ എത്തിയ സേനാ വിഭാഗങ്ങളാണ് ദുഷ്കരമായ മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം വനംവകുപ്പിൻ്റെ സംഘവും വനോര മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നു. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള പ്രാദേശിക അറിവുള്ള ആളുകൾ ചാലിയാർ പുഴയുടെ ചുരൽമലയിൽ നിന്ന് താഴോട്ട് പോകുന്ന ചാലിയാറിൻ്റെ കരകളിൽ തെരച്ചിൽ നടത്തുന്നു. ഇവിടെ എല്ലാം വലിയ വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുത്തൊഴുക്കും ശക്തമാണ്. അപ്പോൾ അത്തരം ദുർഘട സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് വേണം ഈ മേഖലകളിൽ തിരച്ചിൽ നടത്താൻ. തിരച്ചിലിന് പ്രതിസന്ധിയായി കനത്ത മഴ ഇടയ്ക്കിടെ പെയ്യുന്നത് പുഞ്ചിരിമറ്റം പോലുള്ള സ്ഥലങ്ങളിൽ തിരച്ചിൽ അസാധ്യമാക്കിയിരുന്നു. അത് പലപ്പോഴും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായി. ഏതായാലും അതെല്ലാം മറികടന്നാണ് ഒരു ക്രിയാത്മകമായ രക്ഷാപ്രവർത്തനം ദിവസങ്ങളായി നാലാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പ്രധാനമായും ഈ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണക്കാക്കിയാണ്.